കോതമംഗലത്ത് മൂന്ന് ക്ഷേത്രങ്ങളിൽ കവർച്ച നടന്നു. കുത്തുകുഴി ഇളങ്കാവ് ഭഗവതി ക്ഷേത്രം, അയ്യങ്കാവ് ക്ഷേത്രം, പിണ്ടിമന ചിറ്റേക്കാട്ടുകാവ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ഇളങ്കാവ് ക്ഷേത്രത്തിൽ ശ്രീകോവിൽ ഉൾപ്പെടെ തുറന്നാണ് കവർച്ച നടത്തിയത്. കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുത്തുകുഴി ഇളങ്കാവ് ക്ഷേത്രത്തിലും അയ്യങ്കാവ് ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലും വെള്ളിയാഴ്ച രാത്രിയാണ് മോഷ്ടാവ് എത്തിയത്. ഇളങ്കാവ് ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർ വഴിപാടായി സമർപ്പിച്ച സ്വർണവും പണവും മോഷ്ടിച്ചിട്ടുണ്ട്. ശ്രീകോവിലിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ താലിയാണ് നഷ്ടപ്പെട്ടത്. ഭണ്ഡാരങ്ങൾ തുറന്ന് പണം എടുത്തു. 20,000 രൂപയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് പോലീസിനെ അറിയിച്ചു. വിരലടയാള വിദഗ്ധരുടെ സഹായത്തോടെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കോണി വെച്ച് കയറാൻ നോക്കിയിട്ട് നെറ്റുള്ളതുകൊണ്ട് കയറാൻ പറ്റിയില്ല. പിന്നെ ഈ വാതിലിൻ്റെ ലോക്ക് പൊട്ടിച്ച് അകത്ത് കയറിയത്. അകത്ത് കയറി കഴിഞ്ഞ് ഞങ്ങളുടെ ശ്രീകോവിലിൻ്റെ പൂട്ട് പൊട്ടിച്ച് അകത്ത് കയറി. അവിടെ താലി, ഒരു സ്വർണത്തിൻ്റെ താലി ഉണ്ടായിരുന്നു, അതെടുത്തു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഗോളയും എടുത്തില്ല. പിന്നെ അവിടെ കണ്ട ചില സാധനങ്ങളൊക്കെ എടുത്ത്, കുറച്ച് ക്യാഷും ഉണ്ടായിരുന്നു, എടുത്തു. അത് കഴിഞ്ഞ് സകല ഭണ്ണാരക്കുറ്റികളും എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇട്ട്, അതിൻ്റെ നോട്ടുകളും. പിന്നെ ഈ തവണ അശ്വതി ഉത്സവത്തിന് നാട്ടുകാരുടെ പിരിവായ ഭണ്ഡാരത്തിലിട്ടുമായിരുന്നു ഒരു ഉരുളിയിൽ, അതും ആ ക്യാഷും കംപ്ലീറ്റ് എടുത്തുകൊണ്ടുപോയി. ഒരു 10,000-20,000 രൂപകളും ക്യാഷായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ചില്ലറയായിട്ടും കുറച്ച് ചില്ലറ ഇവിടെ ഇട്ടിട്ടുണ്ട്. സ്വർണമായിട്ടും കൊണ്ടുപോയിട്ടുണ്ട്. ദേശീയപാതയോരത്തുള്ള അയ്യങ്കാവ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിൽ തകർക്കാനുള്ള ശ്രമം നടത്തുന്നത് CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കാര്യമായൊന്നും നഷ്ടപ്പെട്ടില്ല. പിണ്ടിമന ചിറ്റേക്കാട്ടുകാവ് ഭഗവത് ക്ഷേത്രത്തിൽ പുറമേയുള്ള ഭണ്ണാരം കുത്തി തുറന്ന് വഴിപാട് പണം കവർന്നു. ഇളങ്കാവ് ക്ഷേത്രത്തിൽ ഇതിനു മുമ്പും മോഷണം നടന്നിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ കള്ളത്. ഇതിനു മുമ്പ് അങ്ങനെ വലിയ ശല്യം, ഇപ്പോൾ പ്രതിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ വലിയ ശല്യങ്ങളില്ലായിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് എൻ്റെ അറിവിൽ അമ്പലത്തിൽ കള്ളം കയറുന്നത്. KCB ന്യൂസ്, കുത്തുകുഴി.